വെൽക്കം ടു അവർ ചാനൽ ഓറം ലേണിംഗ് വേൾഡ്. പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സാണ്, മലയാളം മീഡിയം ക്ലാസ്സാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ക്ലാസ് SCERT സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്സാണ്. നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഓൺലൈൻ ക്ലാസ്സിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷനാണ്, കൂടുതൽ എക്സാമ്പിൾസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സസ്യങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്, എന്തിനൊക്കെ ഉപയോഗിക്കാം, ഫുഡായിട്ട് അതായത് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഔഷധ സസ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അലങ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ അടുത്ത പോർഷനാണ്. അപ്പം നമുക്ക് നോക്കാം. സസ്യങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാനാകുമോ? ഒരിക്കലുമില്ല. അപ്പം സസ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാനാവില്ല. സസ്യങ്ങളാണ് ഈ ഭൂമിയുടെ, അതായത് ജീവൻ്റെ തന്നെ ഒരു നിലനിൽപ്പിന് ആവശ്യമായ ഒരു വസ്തു എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. അപ്പം എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മയെല്ലാം തീറ്റിപ്പൊറ്റുന്ന സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എവിടെ നിന്നായിരിക്കും സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത്? അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം, അതായത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം എന്ന് അറിയപ്പെടുന്നു. അപ്പം നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സസ്യങ്ങൾ വേരിലൂടെ ജലം വലിച്ചെടുക്കുന്നു. ഈ ജലത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വേരിലൂടെയാണ് സസ്യങ്ങൾ ജലം വലിച്ചെടുക്കുന്നത്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് വേരുകൾ ജലം വലിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് പറഞ്ഞത് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കും. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളുടെ ഇലകൾ വലിച്ചെടുക്കുന്നു. അപ്പൊ ആഹാര നിർമ്മാണം നടക്കുന്നത് സസ്യങ്ങളുടെ ഇലകളിൽ വെച്ചാണ്. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് ആഹാരം നിർമ്മിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു വേരിലൂടെ ജലം വലിച്ചെടുക്കുന്നു. രണ്ടാമത് പറഞ്ഞു ഇലകളിലെ സുഷിരങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. അപ്പം ഈ ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. അപ്പം ഈ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ആണ് പിന്നെ ഇലകളിലെ ആഹാരമായിട്ട് മാറുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. അതുപോലെ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. അപ്പം സസ്യങ്ങളിലുള്ള വെള്ളം, ആ ജലം വലിച്ചെടുത്ത ആ ജലവും അതുപോലെ അന്തരീക്ഷത്തു നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെയും സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറ്റപ്പെടുന്നു. അപ്പം ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. അതാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. ഈ അന്നജമാണ് സസ്യങ്ങളുടെ ആഹാരം. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ സാധിക്കാത്തവരെ പരപോഷികൾ എന്നാണ് പറയുന്നത് കേട്ടോ. മനുഷ്യനൊക്കെ പരപോഷികളിൽ പെടുന്ന അതാണ്. അപ്പം ഇതാണ് ഒരു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. നോക്കുക, ഇതിലൊരു മരമുണ്ട്. മരം സൂര്യപ്രകാശം തിന്ന് സൂര്യപ്രകാശം സ്വീകരിക്കുന്നു. അതുപോലെ വേരുകളിലൂടെ ജലം വലിച്ചെടുക്കുന്നു. എന്നിട്ട് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കുന്നു. അപ്പം ഇലകളിലാണ് ആഹാര നിർമ്മാണം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ഇലകളിലാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. അപ്പം സൂര്യപ്രകാശം, ജലം, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, ഇതൊക്കെ ചേർന്നിട്ട് ഓക്സിജനും ഗ്ലൂക്കോസും ആയിട്ട് മാറുന്നു. ഈ ഓക്സിജൻ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നു. അതുപോലെ ഗ്ലൂക്കോസാണ് സസ്യങ്ങളുടെ ആഹാരം എന്ന് പറയുന്നത്.
അപ്പൊ ഇതാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന കാർബൺ ഡയോക്സൈഡും അതുപോലെ സസ്യത്തിന്റെ വേര് വലിച്ചെടുക്കുന്ന ജലവും സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സാന്നിധ്യത്തില് ഓക്സിജനും ഗ്ലൂക്കോസും ആയിട്ട് മാറുന്നു. ഈ ഓക്സിജൻ എന്താണ്, ആ സസ്യങ്ങൾ പകൽ സമയങ്ങളിൽ പുറത്തുവിടുന്നു. അതുപോലെ ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റി സസ്യങ്ങൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയാണ് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് പറയാനുള്ളത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സസ്യങ്ങളുടെ ഇലകൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്നു, അതുപോലെ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇലകളിലെ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നു സസ്യങ്ങൾ. അപ്പൊ ഈ സുഷിരങ്ങളെയാണ് നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. സുഷിരത്തിന്റെ പേരാണ് ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പരീക്ഷണം ടീച്ചർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് വെറ്റിലയുടെയോ ചേമ്പിലയുടെയോ അടിവശത്തെ പാളി അല്പം ഇളക്കിയെടുക്കുക, പാളി നേർത്ത സ്റ്റെയിനിൽ മൂക്കുക, പോയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ഇത് ഗ്ലാസ് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. അപ്പൊ ഇലകളിലുള്ള സുഷിരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അതിന്റെ മൈക്രോസ്കോപ്പിൽ കാണുന്ന ആ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതിലൊരു സുഷിരം കാണാൻ പറ്റുന്നുണ്ട്. ആ സുഷിരത്തിനെയാണ് നമ്മൾ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. ആസ്യരന്ധ്രത്തിലൂടെയാണ് കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും അതുപോലെ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പം സസ്യങ്ങളുടെ ഇലകളിലാണ് ഹരിതകം എന്ന വർണ്ണവസ്തു ഉള്ളത്. അതുകൊണ്ടാണ് ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നത്. അതുപോലെ സൂര്യപ്രകാശവും. നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സസ്യങ്ങളുടെ ഇലയിലാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം പതിക്കുന്നത്. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന തരത്തിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന തരത്തിലാണ് എല്ലാ ചെടികളിലും ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളെ നിരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണെന്ന് പറഞ്ഞു. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹരിതകത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ. അപ്പോൾ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണപ്പമാണ് നമ്മൾ ഹരിതകം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇലകളിൽ ആണ് ഹരിതകം കാണപ്പെടുന്നത്. അപ്പൊ ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ വസ്തുവാണ് ഹരിതകം എന്ന് പറയുന്നത്. ഹരിതകം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ആ ഇലകൾക്ക് പച്ച നിറം ലഭിക്കുന്നത് ഹരിതകം ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ചില ചെടികളുടെ ഇലകൾ നിങ്ങൾക്ക് അറിയാം ചുവപ്പ് കളറിലുണ്ടാവും, അതുപോലെ മഞ്ഞ കളറിലുണ്ടാവാം, ഓറഞ്ച് കളറിലുണ്ടാവാം. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഹരിതകം മാത്രമാണ് പച്ച കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ബാക്കി കളർ കൊടുക്കുന്നത് ഓരോ വർണ്ണകങ്ങളാണ്. അപ്പൊ ഓരോ വർണ്ണകത്തിനും ഓരോ കളറാണ് നൽകുന്നത്. ആ വർണ്ണകത്തിന്റെ പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. അപ്പൊ നമുക്ക് കുറച്ച് വർണ്ണകങ്ങളുടെ പേരുകൾ നോക്കാം. ഹരിതകം നമ്മൾ പറഞ്ഞു പച്ച നിറം നൽകുന്നു. അപ്പൊ സാൻഡോഫിൽ മഞ്ഞ നിറം നൽകുന്നു. കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നു. അതുപോലെ ആന്തോസയനിൻ ചുവപ്പ് നിറം നൽകുന്നു. ഇത്രയാണ് വർണ്ണകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ലൈഡ്സ് ഒക്കെ നോട്ട്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നോട്ടായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യും വേണം. താങ്ക് യു.